വിദ്യാഭ്യാസ രംഗത്ത് ലത്തിൻ കത്തോലിക്ക സഭയുടെ സംഭാവന വിലമതിക്കാനാവാത്ത ഒന്നാണെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. ചെണ്ണപ്പേട്ട മൂങ്ങോട് സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ 105-ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം പി. മൺമറഞ്ഞ പിതാക്കന്മാരുടെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് 100 പഴക്കമുള്ള സെന്റ് മേരീസ് യു പി സ്കൂളെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മൂങ്ങോട് ചെണ്ണപ്പേട്ട എന്ന് പറയുന്ന മലയോര ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് 105 വർഷങ്ങൾക്ക് മുമ്പുള്ള ചെണ്ണപ്പേട്ടയെക്കുറിച്ചും മൂങ്ങോടിനെ കുറിച്ചും ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പള്ളിക്കൂടം ഈ മലയോര ഗ്രാമപ്രദേശത്ത് ആരംഭിക്കുന്നതിന് കാർമ്മികത്വം വഹിച്ച നേതൃത്വം കൊടുത്ത അന്നത്തെ സഭാ നേതാക്കളെ പിതാക്കന്മാരെ ആദരവോടുകൂടി അഭിമാനബോധത്തോടുകൂടി നാം അനുസ്മരിക്കേണ്ടത്. എത്ര ദീർഘവീക്ഷണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്ന് മൂങ്ങോട് പ്രദേശത്ത് ചെണ്ണപ്പേട്ട ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിലൊരു പള്ളിക്കൂടം ആരംഭിക്കുന്നതിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു സവിശേഷതയുമില്ല. പക്ഷേ 105 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് കടന്നു പോകാൻ അവസരം ലഭിക്കാതിരുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ മുന്നിൽ അറിവിന്റെ ലോകം തുറന്നു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരത്തിന് നേതൃത്വം കൊടുത്തത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ, ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ. സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യാനെത്തിയ എം പി അടക്കമുള്ളവരെ ബാൻഡ് മേളത്തോടെയാണ് ആ കുട്ടികൾ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ജി പീറ്റർ അധ്യക്ഷത വഹിച്ചു. പുനലൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ സിൽവിസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യാതിഥിയായി. പുനലൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ക്രിസ്റ്റി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ മിനി ദാനിയൽ, ടി വി താരം ഷാര ഷെർലി സാമുവേൽ കോശി, സ്കൂൾ പ്രഥമാധ്യാപിക സോണിയ ഫെർണാണ്ടസ്, അധ്യാപക പ്രതിനിധി പി ജേക്കബ്, ഇടവക വികാരി ഫാദർ ജോയി ഡി കാനയിൽ, വിദ്യാർത്ഥി പ്രതിനിധി അവനീത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. നാട്ടുവാർത്ത അഞ്ചൽ.